ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചെല്ലാക്കുനിഷ്ട പരിപാടികളിലൊക്കെ കൂടിയായിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നാണ് നിങ്ങൾ ആലോചിച്ചതെങ്കിൽ ചിലർക്കൊക്കെ അറിയാമായിരിക്കും. ഗായ്സ്, ഇന്ന് നമ്മളൊരു വീട് വെക്കാൻ വേണ്ടി പോവാണ്. കുറേയധികം ദിവസങ്ങളുടെ ഒരു പരിശ്രമത്തിന് ശേഷം നമ്മളങ്ങനെ ഫൈനലി നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് മാറാൻ വേണ്ടി പോവാണ്. നമ്മൾ ഇത്രയും ദിവസം ഈ വില്ലേജറുടെ വീട്ടിൽ അവനെ പറ്റിച്ച് കഴിയുകയായിരുന്നു. ആ വില്ലേജറെ നമ്മളവിടെ തല്ലി ഇറക്കി വിട്ട് നമ്മുടെ സാധനങ്ങളെല്ലാം വെച്ച് അങ്ങനെയായിരുന്നു നമ്മൾ ഇത്രയും ദിവസം കഴിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരുത്താനായിട്ട് നമ്മൾ ഇന്ന് നമ്മുടെ വീട് മാറാൻ വേണ്ടി പോവുകയാണ്. ഗേസ് പോവുകയാണ്. പിന്നെ നമുക്കാണെങ്കിൽ വേണ്ട അതുപോലെ തന്നെ വേണ്ട ഇവിടെ നമ്മുടെ പൊട്ടറ്റോ ഫാമും കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ ഇത്രയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ രണ്ട് ബോട്ട്. ഗൈസ്, വേറൊരു കാര്യമുണ്ട്, ഇന്നലെ ഞാൻ ഒരു ലൈവ് വീഡിയോ ഇട്ടായിരുന്നു. അതായത് നമ്മുടെ ഈ ഒരു വേൾഡിൽ ഞാനാണെങ്കിൽ സ്പ്രൂസ് വുഡ്സ് തപ്പി പോകുന്നതായിട്ട്. എന്നിട്ട് നമ്മൾ വേണ്ട ഈ ഒരു ബോട്ടിലായിരുന്നു പോയത്. ഈ ബോട്ട് എങ്ങനെ ഇവിടെ എത്തിയെന്ന് വെച്ചാൽ ഞാൻ ആ പോയ വഴിക്ക് തന്നെ കറങ്ങി തിരിഞ്ഞ് ഇവിടെ വീണ്ടും ഇവിടെ തന്നെ വന്നടിഞ്ഞു. എനിക്കറിഞ്ഞിട്ടോ ഗൈസ്, ഈ ഒരു വേൾഡെന്ന് പറഞ്ഞാൽ ഒരു 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 എന്താ പറയുന്നത്, ഒരു റൗണ്ടാണ്, ഒരു ഒരു ലൂപ്പാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ വേറൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. നമ്മൾ എങ്ങനെ പോയാലും കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് ഇവിടെ തന്നെ വരിക. ഇനി ഈ ഭൂമി ഉരുണ്ടാണെന്ന് പറയുന്നവർ ഈ വേൾഡ് ഉരുണ്ടാണെന്ന് തോന്നുന്നു ഗൈസ്. പിന്നെ മാത്രമല്ല, നമ്മൾ സ്പ്രൂസ് ആപ്ലിംഗ് ഒക്കെ തപ്പിപ്പോയിട്ട് സ്പ്രൂസ് മരങ്ങളൊന്നും നമുക്കൊരു കിണ്ടിയും കിട്ടിയില്ല. ബട്ട് നമ്മൾ സാധനം ഒപ്പിച്ചുകൊണ്ട് വന്നു ഗൈസ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, നിങ്ങൾ ആ വിദൂരതയിലേക്ക് കാണുന്ന മരം കണ്ടോ, നമ്മളാ കൊണ്ടുവച്ച മരമാണ്. ആ മരത്തിൻ്റെ വളർച്ച കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഗൈസ്, ഈ ഈ ഒരു മരം കണ്ടു, നിങ്ങളൊരു സ്പ്രൂട്സ് മരത്തിൻ്റെ വലിപ്പം കണ്ടു. ഇത് എന്തുവാ ഇത്? പക്ഷെ ഇത്രയും പൊക്കം. ഇപ്പം ഇത് എണ്ണം കൂടി കേട്ടോ, 1, 2, 3, 4, 5, 6 എണ്ണമായി. നേരത്തെ ഇത്ര എണ്ണം ഒന്നുമില്ല. ഏകദേശം ഇതൊരു 67 സാപ്ലിങ്സാണ് നമ്മളിവിടെ നട്ടു വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരെണ്ണം മാത്രമായിട്ടേ ഉള്ളൂ. പക്ഷേ ഈ മരം ഉണ്ടല്ലോ, ഇതാണ് ആദ്യമായിട്ട് വളരുന്നത്. ശരി, ഇതാണ് ആദ്യമായിട്ട് വളരുന്നത്. ഇതിൻ്റെ പൊക്കം കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഞാനാണെങ്കിൽ കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്നപ്പം ഒരു ഗടാഗടിയ മരം ഇവിടെ ഇങ്ങനെ വളർന്നു നിൽക്കുന്നു. അറ്റത്താണെങ്കിൽ 4, 3, 7 ഇലയുണ്ട്. അയ്യോ, ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് സ്പ്രൂസിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. ഞാൻ ഈ ആദ്യം ഞാനിങ്ങനെ വന്നിട്ട് എൻ്റെ 60 something ബോൺ മീൽ ഉണ്ട്. ആ 60 something ബോൺ മീൽ തിന്ന ഒരൊറ്റ മരമാണ് ഈ ഇരിക്കുന്നത് നാറി. എന്നിട്ടാന്നെ അത് വളർന്നതുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തേണ്ടിരിക്കുന്നത് ആ ഒരു ഗടാഗടിയനായ മരം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങണം. കഴിഞ്ഞാണ് നമ്മൾ വെച്ച വീടും കാര്യങ്ങളൊക്കെ നല്ലൊരു വീടായിരുന്നു. ബട്ട് അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ കയ്യിൽ ആ വേൾഡ് ഡിലീറ്റ് ആയി പോയി. അപ്പോൾ അത് കാരണം നമുക്കത് പറ്റത്തില്ല. പിന്നെ നമ്മളാണെങ്കിൽ നമ്മുടെ ഓക്ക് വുഡിൻ്റെ ചെറിയ ക്ഷാമം ഉണ്ടായതുകൊണ്ട് നമ്മൾ രണ്ട് ഓക്കിൻ്റെ ഇത് നട്ടിട്ടുണ്ട്. ഓക്ക് പിന്നെ ഇത്രയൊക്കെ ആവത്തുള്ളൂ, രണ്ട് ഇത്ര എണ്ണം നിൽപ്പുണ്ട്. ഇനി അവിടെ ഒന്ന് രണ്ട് സാപ്ലിംഗ് അങ്ങോട്ട് വളരാനും നിൽപ്പുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഓക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഡാർക്ക് ഓക്ക് അങ്ങനെ നമ്മൾ കണ്ടു. ഡാർക്ക് ഓക്ക് നമുക്ക് ഇവിടെ ആവശ്യം വരാറില്ല. ഡാർക്ക് ഓക്ക് പിന്നെ എടുക്കാനും വലിയ പാടുന്നില്ല ഗൈസ്. ഇവിടുന്ന് ഇച്ചിരി അങ്ങോട്ട് രണ്ട് നാഴിക നടന്നു കഴിഞ്ഞാൽ ജംഗിളാണ്, കടാകടിയനായ വനം. ആ വനത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യത്തിലിരിക്കുന്ന ഡാർക്ക് ഓക്കുകൾ കിട്ടുന്നതായിരിക്കും. പിന്നെ അതുകൊണ്ട് ആ കാണുന്ന മരങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം ചെന്ന് ഇങ്ങനെ നട്ട് വെച്ചിട്ട് പോകുന്നതാണ്. കാരണം നമ്മളിവിടെ ഈ ഏരിയ മരങ്ങൾ വളരെ കുറവായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ സംസാരിച്ചിരുന്ന് കൂടുതൽ സമയം കളഞ്ഞില്ല. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ ഞെക്കുന്നതിന് മുന്നേ ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, പിന്നെ ഫേസ്ബുക്ക്, ഡിസ്കോർഡ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ചെന്ന് നമ്മളെ നൈസായിട്ടൊന്ന് ഫോളോ ആക്കിക്കുക. സെക്കൻഡ് ചാനലിൽ ലൈവ് ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്, ഡെയിലി വാലോറൻ്റെ ലൈവ് വരുന്നതാണ്. അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഇനി സംസാരിച്ച സമയം കളയുന്നില്ല, വീട് റെഡിയാക്കണം. അപ്പം നമുക്ക് ആദ്യം ഈ ഏരിയ ഒന്ന് ഫുള്ളി പ്ലെയിൻഡാക്കി എടുക്കണം. അപ്പം ഞാൻ ഇത്ര ഏരിയ നൈസായിട്ടൊന്ന് റെഡിയാക്കി എടുക്കട്ടെ. ഓക്കെ ഗൂയ്സ്, അങ്ങനെ നമ്മളെ ഏരിയയും കാര്യങ്ങളൊക്കെ ഏകദേശം ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ വരാനുണ്ട്. അത് കുഴപ്പമില്ല, നമുക്കിപ്പോൾ വീട് വെക്കാനുള്ള ഏരിയയും കാര്യങ്ങളൊക്കെ റെഡിയായി. ഇനി ഇവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ എൻഡി ആക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ആണെങ്കിൽ നിങ്ങൾ കുറേ പേര് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഞാൻ ആ സ്റ്റോൺ ഫാം ഉണ്ടാക്കിയത് FTT കണ്ട് അടിച്ചു മാറ്റിയാണ്. ഗൈസ്, അത് FTT അടിച്ചു മാറ്റിയതൊന്നുമല്ല, പിന്നെ ബ്ലാ 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 എന്ന് എഴുതിയത് എങ്ങനെയോ ഒരു കോഇൻസിഡൻസ് ആണ്. എനിക്കിപ്പോഴും അറിഞ്ഞുകൂടാ അതൊക്കെ എങ്ങനെയാണ്. പിന്നെ ഞാൻ പറയാൻ വന്നൊരു കാര്യം, ഈ ഷെയ്ഡർ നമുക്ക് തന്നിരിക്കുന്നത് FTT എണ്ണനാണ്, നമ്മുടെ പഴയ ഷെയ്ഡർ അല്ല, ഇപ്പം വേറെ ഷെയ്ഡറാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ രണ്ടുപേരും അതിനെപ്പറ്റി കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു, എന്നപോലെ നിങ്ങൾ പിള്ളേരാടെ കിടന്ന് വെള്ളം വെച്ച കാര്യമൊക്കെ. അപ്പം അത് ഞാൻ ഒരു കോപ്പി അടി കാര്യങ്ങളൊന്നും ആയിട്ട് നിങ്ങൾ കൂട്ടണ്ട. അഥവാ ഞാൻ FTT എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഞാനത് പറയുന്നതായിരിക്കും വീഡിയോയിൽ. കാരണം മറ്റൊരാളെ ഇങ്ങനെ എടുക്കുന്ന സാധനങ്ങൾ നമ്മൾ ഇൻസ്പയർഡായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇൻസ്പയർഡായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് അതുപോലെ പറയുന്നതായിരിക്കും. പിന്നെ മറ്റേ ഇത് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഏതൊരാൾക്ക് യൂട്യൂബിൽ ചുമ്മാ കയറി ഹൗ ടു മേക്ക് എ സ്റ്റോൺ ഫാം എന്ന് നോക്കിക്കഴിഞ്ഞാൽ മൈൻക്രാഫ്റ്റിനെ അടിച്ച് കഴിഞ്ഞാൽ രണ്ടാമതോ മൂന്നാമതോ ഓരോ 1.5 മിനിറ്റിൻ്റെ വീഡിയോ വരും. ആ സാധനം കൂടെ എടുത്താൽ മതി. മിക്ക ആൾക്കാർ ആ വീഡിയോ കാണുകയും ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്.
അത്രയും സിമ്പിളായിട്ട് സ്റ്റോൺ ഫാം ഉണ്ടാക്കി ഇനി ജന്മത്ത് പറ്റുന്നു എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പം നമ്മൾ സംസാരിച്ച് വീണ്ടും വിഷയം മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമുക്ക് നമ്മുടെ വീട് പണി സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ അതിനുള്ള സാധനങ്ങളൊന്നും നമ്മുടെ ഇവിടെ അല്ല, അവിടെയാണ്. അപ്പം നമുക്ക് സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വരാം ഗൈസ്. ഓക്കെ, അപ്പം അതിന് പിന്നെ നമുക്കൊരു സ്റ്റോൺ കട്ടർ സെറ്റ് ആക്കണം. സ്റ്റോൺ കട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? രണ്ട് സ്റ്റോൺ എടുത്തുക, പിന്നെ കുറച്ച് അയൺ എടുത്ത് വെച്ചാൽ മതി. അയൺ അയൺ ബ്ലോക്ക് ആക്കണമെന്ന് തോന്നുന്നല്ലോ. ഐ തിങ്ക് ഈ സ്റ്റോൺ കട്ടർ ഉണ്ടാക്കാൻ അയൺ അയൺ ബ്ലോക്ക് ഒന്നും ആക്കണ്ടായിരുന്നു, വേറെ സ്റ്റോൺ മാത്രം മതിയായിട്ടോ. കുഴപ്പമൊന്നും ഇല്ല, ആക്കി വെച്ചാൽ ചിലവൊന്നുമില്ലല്ലോ. ഗൈസ്, നമ്മുടെ സ്പ്രൂസ് എല്ലാം വളർന്നു വളർന്ന് വരുന്നുണ്ട് കേട്ടോ. ഓ, ഇതിനിടയ്ക്ക് എവിടെ നിന്നാണ് ഒരു കേവ് വന്ന്. നമ്മുടെ സ്പ്രൂസ് എല്ലാം വളർന്നു വളർന്ന് വരുന്നുണ്ട് കേട്ടോ. ഇപ്പം അതുകൊണ്ട് ഇത്ര ആയിട്ടുണ്ട് എൻ്റെ മോനെ. ഗൈസ്, ഇത് സ്പ്രൂസ് ഒരു എന്തോ ഇത് എൻ്റെ പുല്ലി എന്തുവാണ് ഇത്? സ്പ്രൂസ് വെച്ചിട്ട് മറ്റേ അത് പടുത്ത് വെച്ചേക്കുന്നു. ഒരു തിളക്കമൊക്കെ ഉണ്ട് കേട്ടോ ഈ ഷെയ്ഡറിന്, നല്ല ഭംഗിയുണ്ട്. ഗൈസ്, ഇത് സ്പ്രൂസ് വാളാണ്, ഇത് സ്പ്രൂസ് മരമല്ല. ഓ, മറ്റേ മരത്തിനേക്കാളും ടോപ്പിലാണ് ഗൈസ് അടുത്ത് വളർന്നിരിക്കുന്നത്. എൻ്റെ പൊന്നി, സ്പ്രൂസ് എന്നെ പൊക്കത്തിലാണ് വളരുന്നേ. ഓക്കെ ഗൈസ്, നമ്മൾ സംസാരിച്ച് സമയം കളയുന്നു. അപ്പം നമുക്ക് എന്തായാലും, നമ്മൾ ഇന്ന് പണിയാൻ പോകുന്ന വീടെന്ന് പറഞ്ഞാൽ ഒരു 16x20 വീടായിരിക്കും. അതിനകത്ത് എല്ലാം തീർക്കണം. എങ്ങനെ എന്തോ ഞാൻ പണിയുന്നത് എനിക്കിപ്പോൾ ഒരു പിടുത്തമില്ല. അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, നമ്മൾ കഴിഞ്ഞ ആണത്തെ കൂട്ട് നമുക്ക് ചീറ്റ് ചെയ്യാം. ചീറ്റി എന്ന് പറയുമ്പോൾ കള്ളത്തനൊന്നും കാണിക്കല്ല കേട്ടോ. യൂട്യൂബിൽ നോക്കി നല്ലൊരു വീട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ചാക്കുള്ളൂ. ഒരു ചാക്കോട് പോയി പറ്റിച്ച 63 വേറെ ഉണ്ടായിരുന്നു. ഗൈസ്, ഞാനതൊന്ന് നോക്കട്ടെ. ആ ഇല്ല ഗൈസ്, 63 ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ ഞെട്ടിപ്പോയി. അയ്യോ അയ്യോ. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ആ വീട് കൺഫേം ചെയ്യാൻ ആയോ ഇല്ലയോന്ന് ഞാൻ ഇതുവരെ തീർപ്പാക്കിയിട്ടില്ല. എന്തായാലും ഏതെങ്കിലും ഒരെണ്ണം വേണമല്ലോ, മിക്കവാറും അത് തന്നെ ആയിരിക്കും. ഗൈസ്, ഞാൻ എന്തായാലും നോക്കട്ടെ, എന്നിട്ട് സെറ്റാക്കട്ടെ പെട്ടെന്നല്ല. ഗൂയ്സ്, നമ്മളൊരു കടുത്ത തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. നമ്മൾ സ്വന്തമായി കഴിഞ്ഞ തവണ വെച്ചതുപോലെ ഒരു വീട് അങ്ങ് വെക്കാൻ പോകണം. ഗൈസ്, എനിക്കെന്തോ ആ വീട് എനിക്കെന്തോ വെച്ചിട്ട് അങ്ങോട്ട് ഒരു സുഖം കിട്ടുന്നില്ല. അങ്ങോട്ട് നമ്മുടെ സ്വന്തം കൺസ്ട്രക്ഷൻ്റെ ഒരു വീടങ്ങ് പണിയാൻ പോകണം. ഗൈസ്, എന്ത് കിണ്ടിയായി തീരുന്നൊന്നും ഒരു പിടുത്തവും ഇല്ല. എന്തോ എങ്ങനെ എന്തൊക്കെ യാതോതോരും അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് പണി തുടങ്ങാം. തീരുവാണെങ്കിൽ ഞാൻ പറയാവേ. എന്തായാലും ഞാനിപ്പം ഇതായിട്ട് റെക്കോർഡ് ചെയ്യുന്നില്ല ഓരോന്നോ ഓരോന്നായിട്ട്, പക്ഷേ നിങ്ങൾക്ക് മറ്റേ റെക്കോർഡിങ് കാണാൻ പറ്റും. എന്താ എൻ്റെ പേര്? ടൈം ലാപ്സ് കേട്ടേക്കാം.
ഗൂയ്സ് അങ്ങനെ നമ്മുടെ ഏറെക്കുറെ ഇത്രയൊക്കെ ആയിട്ടുണ്ട്. ഏകദേശം വീടിൻ്റെ ഒരു ലുക്കെന്ന് പറഞ്ഞതേണ്ട ഇതാണ്. അപ്പോൾ നമ്മൾ കുറച്ചേ ചെയ്തിട്ടുള്ളൂ, വേറെ അധികമായിട്ടൊന്നും ഒന്നും ആയിട്ടൊന്നും ഇല്ല. ഇനി നമുക്ക് പണി കിടക്കുന്നതേ ഉള്ളൂ ഇവിടെ. അപ്പോൾ നമ്മളിത്രയും ചെയ്ത് ഒപ്പിച്ചു. ഈ സൈഡിൽ അങ്ങോട്ട് ഒരു ഇതുണ്ടായിരുന്നല്ലോ, അത് കാണാനില്ല. ഓക്കെ, അപ്പോൾ അത്രയും നമ്മൾ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പരിപാടികളിലേക്ക് കിടക്കണം. ഇപ്പം നമ്മൾ ബേസ്മെൻറ്റ് തീർത്തുമാകാം, ഇത്രയാക്കി ഫുള്ള് വാള് ഫുള്ള് തീർത്തു. ഇനി നമുക്കിതിനകത്ത് വേണം സാധനങ്ങളെ കൊണ്ട് വെക്കാം. ഇനി നമുക്ക് അടുത്ത റൂഫാണ്, റൂഫാണ് ഏറ്റവും വലിയ ചടങ്ങ് പണി. ഓക്കെ, അപ്പം നമുക്ക് അതുകൂടെ കഴിഞ്ഞിട്ട് വരാം. വീടിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. കുറേ മണിക്കൂറുകളായി. ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നൊരു 3-4 മണിക്കൂറിന് മേളിലായിട്ടുണ്ട് ഈ വീട്. 3-4 ഒന്നും അല്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ സമയം എന്തോ, ഇപ്പോൾ 5 മണി എങ്ങാണ്ട് ആവാറായിരുന്നു. യെസ് ഗൈസ്, 4:30 ആയി. ഞാൻ രാവിലെ 11:30 തുടങ്ങിയതാണ്. അത്രയും നേരം എടുത്ത് ഈ വീട് പണിയാനായിട്ട്. മെയിൻലി ഈ വീട് പണിയാനായിട്ട് ഇത്രയും ടൈം എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി നോക്കി. അപ്പോൾ അതാണ് ഇത്രയും ടൈം എടുക്കാൻ കാരണം. ഞാൻ കുറേ ഇരുന്ന് കുത്തി ഇരുന്ന് പൊളിക്കുക, വീണ്ടും പണിയാ, പൊളിക്കുക മണിയാ, അങ്ങനെ പണിതെടുത്തിയാണ്. ഇനി ഇവിടെ ചെല്ലും കൂടൊക്കെ പറക്കിയിടാനായിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കിയിട്ട് വലിയ തരക്കേടില്ലാത്ത രീതിയിൽ ഞാൻ പണിതിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ നോക്കിയിട്ട് അല്ലേ, വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നൈസായിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് ഇവിടെ ലാൻഡേൺസും കാര്യങ്ങളൊക്കെ തൂക്കും. ഇത് ഞാൻ എടുത്ത് കളഞ്ഞില്ല പണ്ടാരും. അതെ, പിന്നെ എടുത്തളെ. അപ്പോൾ ലാൻഡേൺസും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റപ്പ് ആക്കണം. പിന്നെ ആണെങ്കിൽ നമ്മൾ ഏകദേശം അവിടെ നിന്ന് 4 മരം വെട്ടിക്കളഞ്ഞു. ബാക്കി ഇനിയിപ്പോൾ അവിടെ എന്തോരം മരം എല്ലാം വളർന്നോ? ആ എന്തോ നോക്കിയിട്ടല്ലോ ഗൈസ്. ഒരു സൈഡിലെ തൈ ഒന്നും വളർന്നിട്ടില്ല, ഒരു സൈഡ് ഇത്ര വളർന്ന് ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് അവിടെ എന്തോ അങ്ങനെ. അപ്പോൾ ഇത്രയൊക്കെ ആയിട്ടുണ്ട്. ബാക്കി അതുകൊണ്ട് അവിടെ നിൽക്കുന്ന ഒരു 4 മരം ഞാൻ വെട്ടിക്കളഞ്ഞു. പക്ഷേ ഇതിൻ്റെ സാപ്ലിങ്സ് എനിക്ക് കിട്ടുന്നില്ല, അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അതിന് മിക്കവാറും ബുദ്ധിമുട്ടാവും തോന്നേ. ഇവിടുന്നൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നൈസായിട്ടുണ്ട് വീട്. കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ നോക്കിയിട്ട്, അല്ലേ? വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നൈസ് വീടാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ താഴെ കമൻറ്റിൽ അറിയിക്കുക വീട് എങ്ങനെ ഉണ്ടെന്നൊക്കെ. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ചെയ്താണ്, മണിക്കൂറുകളായി. ഒരുപാട് മണിക്കൂറുകളുടെ അധ്വാനമാണ് നിങ്ങൾ ഈ കാണുന്ന കുഞ്ഞ് അല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു വീട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഉള്ളിൽ ഒന്നും വെച്ചിട്ടില്ല, വളരെ എംറ്റി ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിലായിട്ടങ്ങനെ നമ്മുടെ മറ്റേ എൻജാനിങ് ടേബിൾ സെറ്റപ്പ് ആക്കണം. പിന്നെ ഇവിടെ കുറേ ഏരിയ ബാക്കി കിടപ്പുണ്ട്. ഇനി ഇതിൻ്റെ എനിക്ക് ഈ വീടിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം, ഞാൻ പണിതതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമുണ്ട്, അതേ നിങ്ങൾക്ക് കാണിച്ചാൽ. അപ്പം ഈ ഒരു ഏരിയ ഫ്രീ ആണ്, അപ്പോൾ നമുക്ക് ഇവിടെ വല്ല ചെസ്റ്റോ എന്തെങ്കിലുമൊക്കെ വെക്കാം. പിന്നെ ഇതായിരിക്കും നമ്മൾ, ഇവിടെ ആയിരിക്കും നമ്മൾ കിടക്കാൻ പോകുന്നത്, അല്ല നമ്മൾ താഴെ കിടക്കും. ഗൈസ്, എനിക്ക് ഈ വീടിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞത് വേണ്ടി ഇതാ കണ്ടോ മോനെ, എജ്ജാതി വ്യൂ ആണെന്നറിയോ ഇവിടുന്ന്. ഗൈസ്, ഞാൻ ഈ വീട് ഉണ്ടാക്കാൻ നേരം ഞാൻ ഇങ്ങനൊരു സാധനം പണിയണമെന്ന് പ്രതീക്ഷിച്ചല്ല. ബട്ട് ഞാനിതൊരു ഒറ്റ നില വീടാക്കാന്ന് വെച്ചപ്പോൾ എനിക്ക് എന്തോ ഒറ്റ നില വീടിനകത്ത് ഒരു കംഫർട്ട് പോരാൻ തോന്നി. അങ്ങനെ ഞാൻ 2 നില വീടാക്കിയത്. ബട്ട് ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടല്ലോ, അതൊരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഗൈസ്. കണ്ടോ നമ്മൾ, എനിക്കറിഞ്ഞുകൊണ്ട് എനിക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ നോക്കാനായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. എനിക്ക് ഈ ഒരു ഏരിയ ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് ഈ വീടിൻ്റെ മുകളിലേക്ക് കയറണമെങ്കിൽ വളരെ സിമ്പിളാണ്. ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്, അത് അടയ്ക്കണം. ഓക്കെ, വളരെ സിമ്പിളാണ്. നമ്മൾ നൈസായിട്ട് ഇങ്ങനെ പോവുക, എന്നിട്ട് ഇതുവഴി ഇങ്ങനെ കയറുക, എന്നിട്ട് ഇങ്ങനെ. അപ്പം മോൾ ഭാഗമൊക്കെ സെറ്റപ്പ് ആക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അതൊരു പ്രത്യേക രീതിയിലാണ്. പിന്നെ നമ്മൾ ഇത് ഇവിടെ ചെയ്യുന്ന പ്ലാങ്ക്സ് ആണ്. അപ്പം ഞാൻ ചെയ്തിട്ട് എനിക്ക് അത്യാവശ്യം നല്ല സാറ്റിസ്ഫാക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് ഇനി ഇവിടെ എന്തൊക്കെ ചെയ്യാൻ ബാക്കിയുള്ളത് പോലെയാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല ഇവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. മറ്റേ വാളൊക്കെ ഞാൻ അത്യാവശ്യം ടെക്സ്റ്ററൊക്കെ കൊടുത്തിട്ടുണ്ട്, വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അത്യാവശ്യം നൈസായിട്ടുണ്ടാവില്ലേ, നിങ്ങൾ കമൻറ്റ് പറയണം. മണിക്കൂറുള്ള അധ്വാനമാണിത്. എന്തായാലും ഗൈസ്, എനിക്കൊരു ഒരു ഒരു സാറ്റിസ്ഫൈ ആയിട്ടുള്ളൊരു വീട് കിട്ടി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതുവരെ എനിക്ക് ഇതിനകത്തൊന്ന് കുറവായിട്ടൊന്നും തോന്നിയില്ല. ഇനി നാളെ അറിയാം എന്തെങ്കിലുമൊക്കെ കുറവുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ പരിപാടിയും കഴിഞ്ഞു. അങ്ങനെ അവിടെ നമ്മൾ അത്ര ഫില്ലപ്പ് ആക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നൈസായിട്ട് നമ്മൾ കുറേ വിൻഡോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവിടെ വിൻഡോ ഉണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ ഓപ്പൺ സ്പേസാണ്. ഇനി നമുക്ക് ഇവിടെ നകത്ത് കാർപ്പറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി എടുക്കണം. പിന്നെ ഇത്രയും ഏരിയ ഞാനാണെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചു. ഇവിടെ നമുക്ക് വേറെ എന്തെങ്കിലും വേണം ചെയ്യാറുണ്ട്. ഒരു 2 എണ്ണം അധികത്തിലേക്ക് ഇരിക്കുന്നു. നിങ്ങൾ ഇറങ്ങിയോ? ഇതാ ഞാൻ പറഞ്ഞില്ലേ, ഞാനിത് പൊളിക്കാ പണിയാ, പൊളിക്കാ പണിയാ. അപ്പം കറക്റ്റ് ഒരു ഇതില്ല. അതായത് ഈ സാധനം തന്നെ ഞാൻ എനിക്ക് ഒന്ന്
ഇവിടെ നിന്നതാണ്. ഈ പിന്നെ ഞാൻ അകത്തോട്ട് മൂന്ന് ബ്ലോക്ക് പൊട്ടിച്ച് മാറ്റിയിട്ടാണ് ഈ സ്റ്റെപ്പ് റെഡിയാക്കിയത്. അങ്ങനെ എങ്ങനെങ്ങാണ്ടൊക്കെ സെറ്റപ്പ് ആക്കി എടുത്തതാണ് ഗൈസ് ഇത്. എന്തായാലും കുഴപ്പമില്ല, അത്യാവശ്യം നൈസ് ആണെന്ന് തോന്നുന്നു. നമുക്ക് മേളിൽ കൂടെ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കാനുണ്ട്. മേളിൽ ലൈറ്റ് ഉണ്ടോ? ആവോ ഇല്ലെന്ന് തോന്നുന്നു അല്ലേ. മേളിൽ ലൈറ്റ് ഇല്ല. ഓക്കെ, മേളിലും കുറച്ച് ലൈറ്റൊക്കെ വെച്ചേക്കാം. ആ അവിടെ ലൈറ്റ് വെച്ചിട്ടുണ്ട്, ഇവിടെ ലൈറ്റ് വെച്ചിട്ടില്ല. ഇവിടെല്ലാം ഞാൻ ഇപ്പോഴാണ് പണിത് കഴിഞ്ഞത്, വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ് എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണുന്നതിന് ബൈ ബൈ പറഞ്ഞ് പോകുന്നതിന് പിന്നെ നമുക്ക് കിടന്ന് ഉറങ്ങിയിട്ട് നേരം വെളുത്തിട്ട് വരാം. പിന്നെ ടൈം ലാപ്സ് ഞാൻ മൊത്തം എടുത്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇത് പൊളിക്കുകയും പണിയുകയും പൊളിക്കുകയും പണിയായിരുന്നു. പെർഫെക്റ്റ്ലി നമ്മുടെ കയ്യിലല്ല ആയിരുന്നു ഇതിൻ്റെ ഫുൾ ഇത്. അതുകൊണ്ട് അവിടെ എനിക്കൊരു ചെറിയൊരു പ്രശ്നമുണ്ട്, അത് ഞാൻ റെഡിയാക്കി എടുത്തോളാം. ഓക്കെ, അപ്പം നമ്മുടെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഗൈസ്. അപ്പം ഈ ഒരു വീട് ഇനിയിപ്പോൾ ഈ ഏരിയ എല്ലാം നമുക്ക് ലെവലപ്പാക്കി ആക്കി എടുക്കണം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ വീട്. ഇനി വാതിൽ വെച്ചിട്ടില്ല, വാതിലും ജനലും ഒന്നും വെച്ചിട്ടില്ല, വീഡിയോ ഒക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗൈസ് എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതേ. ഗോകുൽ കൃഷ്ണ സൈനിങ് ഔട്ട് ഫ്രം ദിസ് വീടുണ്ടാക്കൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതേ. ടാറ്റ, ബൈ ബൈ.